നഗരസഭാ വനിതാ ചെയർപേഴ്സണെ ബിജെപി വനിതാ കൌൺസിലർമാർ ഉപരോധിച്ചു. ബൈപ്പാസിലെ തെരുവിളക്കുകൾ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഉപരോധത്തിനിടയാക്കിയത്. കരിവന്നൂർ പനംകുളത്ത് കേരയിലിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനായി ഉദ്യോഗസ്ഥർ വരുന്നതറിഞ്ഞ് നാട്ടുകാർ തടിച്ചുകൂടിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പ്രതിഷേധിക്കാനെത്തിയത് സ്ത്രീകളടക്കമുള്ള നാട്ടുകാർ. ഏനാമാവ് വടക്കേ കോഞ്ചിറ കോൾപ്പടവിലെ രണ്ടാം പൂക്കൃഷിയും വിലക്കരിശിൽ രോഗ ഭീഷണിയിൽ കൃഷിവകുപ്പിലെ വിദഗ്ധ സംഘം കോൾപ്പടവിൽ പരിശോധന നടത്തി. മതിലകത്ത് ദേശീയപാതാ വികസന പ്രവർത്തനങ്ങളുടെ മറവിൽ അനധികൃത മണ്ണെടുപ്പ്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കി. ഇരിങ്ങാലക്കുടയിൽ ചപ്പുചവറുകൾക്ക് തീയിടുന്നതിനിടെ തീപ്പൊള്ളലേറ്റ് വീട്ടമ്മ മരിച്ചു. തുമ്മാന സ്വദേശിനി ചന്ദ്രികയാണ് മരിച്ചത്. നമസ്കാരം, വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ. നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ ടീച്ചറെ ബിജെപി വനിതാ കൌൺസിലർമാർ തടഞ്ഞുവച്ചു. ചെയർപേഴ്സണെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നഗരസഭാ കൌൺസിൽ യോഗം ചേർന്നയുടനെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ വിഷയമുന്നയിക്കാൻ ശ്രമിച്ചു. എന്നാൽ മുൻകൂട്ടി തീരുമാനിച്ച അജണ്ട പരിഗണിച്ച ശേഷം വിഷയം ചർച്ച ചെയ്യാമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. ചെയർപേഴ്സന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ വിസമ്മതിച്ച ബിജെപി കൌൺസിലർമാർ പ്രതിഷേധവുമായി എഴുന്നേറ്റു. ചെയർപേഴ്സന്റെ ഡയസിനു മുന്നിൽ പ്ലക്കാർഡുകളുമായി നിരന്ന പ്രതിപക്ഷ കൌൺസിലർമാർ യോഗ നടപടികൾ തടസ്സപ്പെടുത്തി. ഇതിനിടെ അജണ്ടകൾ പാസാക്കിയതായി അറിയിച്ച് ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. തുടർന്ന് മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി അംഗങ്ങൾ ചെയർമാന്റെ ഓഫീസിലെത്തി. ഒപ്പിടാൻ ചെയർപേഴ്സൺ വിസമ്മതിച്ചതോടെ മിനിറ്റ്സ് ബുക്ക് പരിശോധിക്കാൻ അനുവദിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഈ ആവശ്യവും നിരാകരിക്കപ്പെട്ടതോടെ ബിജെപിയുടെ വനിതാ കൌൺസിലർമാർ ചെയർപേഴ്സനെ തടഞ്ഞുവച്ചു. LDF വനിതാ കൌൺസിലർമാർ ചെയർപേഴ്സനെ പുറത്തേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിച്ചുവെങ്കിലും ഫലിച്ചില്ല. പ്രശ്നം വഷളായതോടെ പോലീസ് ഇടപെട്ടു. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ മാത്രമാണ് കൂട്ടത്തിലുണ്ടായിരുന്നത്. പിന്നീട് DYSP സലീഷൻ ശങ്കർ, CI ബ്രിജുകുമാർ, SI KS സൂരജ് എന്നിവർ ഇരുകൂട്ടരുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് LDFും BJPയും നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. BJP വനിതാ കൌൺസിലർമാർ കയ്യേറ്റം ചെയ്തുവെന്നാരോപിച്ച് നഗരസഭാ ചെയർപേഴ്സൺ MU ഷിനിജ ടീച്ചറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കരിവന്നൂർ പനംകുളത്ത് കേരയിലിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിനായി ഉദ്യോഗസ്ഥർ വരുന്നതറിഞ്ഞ് നാട്ടുകാർ ഒത്തുകൂടി പ്രതിഷേധിച്ചു. കേരയിൽ വിരുദ്ധ സമിതി നേതാക്കളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ചേർപ്പ് പോലീസിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് കരിവന്നൂർ ഭാഗത്തെത്തിയത്. തൃശൂർ തഹസിൽദാറും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമായ R ജയശ്രീയും സ്ഥലത്തെത്തിയിരുന്നു. കേരയിൽ വിരുദ്ധ സമിതി ജില്ലാ ചെയർമാൻ ശിവദാസൻ മഠത്തിൽ KR സിദ്ധാർത്ഥൻ, ഗിരീഷ് മണക്കുന്നത്, അശോകൻ കുണ്ടായിൽ, VK ജലീൽ എന്നിവർ നേതൃത്വം നൽകി. പോലീസ് അകമ്പടിയോട് കൂടിയിട്ട് കല്ലിടുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കറിയാം. ഇന്ന് കേരളത്തില് കോടതി വിധിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് കോടതി നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നമ്മുടെ പിണറായി സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ കല്ലിടൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏനാമാവ് വടക്കേ കോഞ്ചിറ കോൾപ്പടവിലെ രണ്ടാം പൂക്കൃഷിയിലും ഇലക്കരിച്ചിൽ രോഗം കണ്ടെത്തി. ഇലക്കരിച്ചിൽ കണ്ടെത്തിയ പാടശേഖരത്തിൽ കൃഷിവകുപ്പിലെ വിദഗ്ധ സംഘം പരിശോധന നടത്തി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറായി വിരമിച്ച VV പുഷ്പാംഗത്തിന്റെ നേതൃത്വത്തിലാണ് വിദഗ്ധ സംഘം പരിശോധന നടത്തിയത്. 90 ദിവസം മൂപ്പുള്ള മനുരത്ന വിത്താണ് രണ്ടാം പൂക്കൃഷിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ചെടിയുടെയും വേരിന്റെയും മണ്ണിന്റെയും ശക്തി കുറഞ്ഞതാണ് രോഗം വരുവാൻ പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ആവശ്യമായ മരുന്നുകൾ അടിയന്തര പ്രാധാന്യത്തോടെ പ്രയോഗിച്ചാൽ ആഴ്ചകൾക്കുള്ളിൽ പുതിയ ചെനപ്പുകൾ വരുമെന്നും നെൽച്ചെടികൾക്ക് കരുത്താർജിക്കാൻ കഴിയുമെന്നും കൃഷി വിദഗ്ധർ പറഞ്ഞു. വെങ്കിടങ്ങ് കൃഷി ഓഫീസറും പടവ് കമ്മിറ്റി ഭാരവാഹികളും വിദഗ്ധ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. മതിലകത്ത് ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ കെട്ടിടങ്ങളും വീടുകളും പൊളിക്കലിന്റെ മറവിൽ അനധികൃത മണ്ണെടുപ്പ്. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി ലഭിച്ചതോടെ അന്വേഷണം ഊർജിതമാക്കി. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വീട് പൊളിച്ചു മാറ്റിയ ശേഷം മണ്ണ് മറിച്ചു വിൽക്കുന്നതായാണ് പോലീസിനും റവന്യൂ വകുപ്പിനും ലഭിച്ച വിവരം. ആറുവരിപ്പാതയ്ക്കായി സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ദേശീയപാത അതോറിറ്റി ഭൂമി ഏറ്റെടുക്കുന്ന നടപടി പുരോഗമിക്കുമ്പോഴാണ് മണ്ണ് മാഫിയയുടെ ഈ തട്ടിപ്പ് നടക്കുന്നത്. ഭൂമി ഏറ്റെടുത്ത ഇടങ്ങളിലെ വീടുകൾ പൊളിച്ചു വിൽക്കാൻ ഉടമകൾക്ക് തന്നെ ദേശീയപാത അതോറിറ്റി അനുമതി നൽകിയിരുന്നു.
പ്രതിഫലം നൽകി ഈ വീടുകൾ പൊളിച്ചുകൊണ്ടുപോകാനുള്ള കരാർ ഏറ്റെടുക്കാൻ എത്തിയ ചില സംഘങ്ങളാണ് മണ്ണ് കടത്തലിന് പിന്നിൽ. വീട് പൊളിക്കാനുള്ള കരാർ തുകയ്ക്ക് പുറമെ 40,000 രൂപ വരെ ഇത്തരം സംഘങ്ങൾ ഉടമകൾക്ക് നൽകുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ചില പുരയിടങ്ങളിൽ ഉടമ അറിയാതെ പോലും മണ്ണെടുപ്പ് നടന്നിട്ടുള്ളതായും പരാതിയുണ്ട്. 25 മുതൽ 35 ലോഡ് വരെ മണ്ണെടുത്ത ശേഷം കെട്ടിടാവശിഷ്ടം ഉപയോഗിച്ച് കുഴി മൂടുന്നതാണ് മണൽ മാഫിയയുടെ രീതി. മതിലകം പാപ്പിനിവട്ടത്തും പുതിയകാവിലും മണ്ണെടുപ്പിനെതിരെ നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തി. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിലാണ് ഈ മണലൂറ്റൽ നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഈ വീടിന്റെ ഉടമസ്ഥന്മാരറിയാതെ തന്നെ മണ്ണ് മാഫിയ ഇപ്പം ഈ നാട് ഭരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ തന്നെ കുടിവെള്ളം ക്ഷാമം രൂക്ഷമാണ് ഇവിടെ. ഇവിടെ ഇതിൻ്റെ അടിയിൽ നിന്ന് വലിയ തോതിൽ മണലെടുത്തതിന് ശേഷം വേസ്റ്റ് ഇട്ട് മൂടിയിരിക്കുകയാണ്. ഇനിയൊരു മഴ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നേരെ ഈ മണ്ണ് മുഴുവൻ ഊർന്ന് താഴേക്ക് ഇറങ്ങുകയും അതോടൊപ്പം നല്ല വെള്ളത്തിൻ്റെ ഫ്ലോ അവസാനിക്കുകയും ഇവിടെ പല കിണറുകളിലും അതല്ലെങ്കിൽ കുടിവെള്ള സ്രോതസ്സിലും കലക്ക് വെള്ളം മാത്രമായി അവശേഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇവിടെ എത്തും. പരാതി ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ റവന്യൂ പോലീസ് സംഘങ്ങൾ പ്രദേശത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥത ദേശീയപാത അതോറിറ്റിക്കാണെന്നതിനാൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് അതോറിറ്റിയാണ്. ദേശീയപാത ലാൻഡ് റവന്യൂ വിഭാഗത്തിനും ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട്. TCV കൈപ്പമംഗലം. ഇരിങ്ങാലക്കുട തൊമ്മനയിൽ വീടിന് പുറകിൽ തീയിടുന്നതിനിടയിൽ തീപൊള്ളലേറ്റ് വീട്ടമ്മ മരിച്ചു. തെമ്മാന ചെങ്ങറ്റുമുറി സ്വദേശി വെളിയത്തപ്പറമ്പിൽ നാരായണൻ ഭാര്യ 70 വയസ്സുള്ള ചന്ദ്രികയാണ് മരിച്ചത്. ചപ്പുചവറുകൾ തീയിടുന്നതിനിടയിൽ വസ്ത്രത്തിൽ തീ പടർന്നു പിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആളൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. COA സംസ്ഥാന സമ്മേളനം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ എറണാകുളം വൈറ്റില SP യോഗം സെന്റിനറി ഹാളിൽ നടക്കും. രാവിലെ 10 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. വ്യവസായ മന്ത്രി പി രാജീവ്, കൊച്ചി കോർപ്പറേഷൻ മേയർ എം അനിൽകുമാർ എന്നിവർ മുഖ്യാതിഥികളാകും. COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷത വഹിക്കും. വിവിധ ജില്ലകളിൽ നിന്നുള്ള 200-ലധികം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പാവറട്ടി സെന്റർ നവീകരണത്തിന്റെ മുന്നൊരുക്ക നടപടികൾ ഉടൻ പൂർത്തിയാക്കാനും തടസ്സങ്ങൾ നീക്കാനും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗത്തിൽ തീരുമാനമായി. മുരളി പെരുന്നല്ലി MLA അധ്യക്ഷതയിൽ പാവറട്ടി പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് അടിയന്തര നടപടികൾക്ക് തീരുമാനമായത്. പാവറട്ടി സെന്റർ നവീകരണത്തിന് സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ 2.5 കോടി രൂപ വകയിരുത്തിയിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ജില്ലാ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ സർവേ നടപടികൾ പൂർത്തീകരിച്ച് അതിർത്തി നിർണയിച്ച് സർവേ സ്കെച്ച് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് നൽകണം. ഈ മാസം 30 പൊതുമരാമത്ത് വകുപ്പ് അലൈൻമെന്റ് സ്കെച്ച് തയ്യാറാക്കി മേൽ നടപടികൾക്കായി ചീഫ് എഞ്ചിനീയർക്ക് കൊടുക്കണമെന്നും യോഗത്തിൽ ധാരണയായി. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് MM റജീന, ചാവക്കാട് തഹസിൽദാർ എം സന്ദീപ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തൃക്കൂർ പഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാൻ UDF ഭരണസമിതി കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാരോപിച്ച് LDF പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഭൂരിഭാഗം പ്രദേശങ്ങളിലും കുടിവെള്ളത്തിനായി നാട്ടുകാർ നെട്ടോട്ടമോടുമ്പോൾ പഞ്ചായത്തിൽ നാഥനില്ലാത്ത അവസ്ഥയാണെന്നും LDF ആരോപിച്ചു. കുടിവെള്ളക്ഷാമം നേരിടുന്ന കുടുംബങ്ങൾക്ക് അടിയന്തരമായി ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. LDF പഞ്ചായത്ത് അംഗങ്ങളായ കപിൽ രാജ്, KK സലീഷ്, മായ രാമചന്ദ്രൻ, ഹനിത ഷാജു, മേഴ്സിയസ് കറിയ എന്നിവരാണ് പഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. പ്രതിസന്ധികളിൽ പതറാത്ത പെൺകരുത്തിന്റെ പ്രതീകമാണ് സുൽത്താന നബീർ. പന്നിത്തടം അക്കിക്കാവ് റോഡിൽ കറുപ്പം വീട്ടിൽ അമീർ ഷബീന ദമ്പതികളുടെ മകളായ സുൽത്താന നബീർ ധൈര്യം കൈവിടാതെ യുദ്ധമുഖത്ത് ജീവിച്ചത് 5 രാപ്പകലുകൾ. കണ്ടതിലും കേട്ടതിലും വലിയ ദുരനുഭവങ്ങളാണ് യുക്രൈൻ യുദ്ധഭൂമിയിൽ സുൽത്താന നബീറിന് നേരിടേണ്ടി വന്നത്. കൈവിടാത്ത മനോധൈര്യമാണ് സുൽത്താനയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. 2 വർഷം മുൻപാണ് MBBS ബിരുദം നേടണമെന്ന മോഹവുമായി സുൽത്താന നബീർ യുക്രൈനിലേക്ക് പറഞ്ഞത്. ഗാർഗിവിലെ വിയൻ കരാസിൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിരുന്നത്. യുദ്ധം നടക്കുന്നതിന് മുൻപേ തന്നെ നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. January 24 ടിക്കറ്റും എടുത്തിരുന്നതാണ്. എന്നാൽ നിർഭാഗ്യകരമെന്നോണം അന്ന് പുലർച്ചെ റഷ്യ യുക്രൈനുമായുള്ള യുദ്ധപ്രഖ്യാപനം നടത്തുകയും യുദ്ധം തുടങ്ങുകയും ചെയ്തു. മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് കൂടെയുണ്ടായിരുന്ന 6 സുഹൃത്തുക്കളോടൊപ്പം രൂക്ഷമായ ഷെല്ലാക്രമണത്തിനിടയിലൂടെ നടന്ന് അടുത്തുള്ള ബങ്കറിൽ അഭയം തേടി. ബോംബിംഗിന്റെ കാതടപ്പിക്കുന്ന ശബ്ദത്തോടൊപ്പം ഭൂമിയുടെ പ്രകമ്പനവും അനുഭവപ്പെട്ടിരുന്നു. കയ്യിൽ കരുതിയിരുന്ന ചിപ്സും ചോക്ലേറ്റും വെള്ളവും അല്പമാത്രം കഴിച്ചാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. വൈദ്യുതി തടസ്സം നേരിട്ടിരുന്നുവെങ്കിലും ഇന്റർനെറ്റ് സർവീസ് ലഭിച്ചിരുന്നില്ല.
സാഹചര്യം പ്രതികൂലമാണെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കൈമുതലാക്കിയാണ് 5 ദിനങ്ങൾ ബംഗറിൽ കഴിഞ്ഞത്. പിന്നീട് കൂടെയുണ്ടായിരുന്ന യുക്രൈനികളുടെയും താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഉടമയുടെയും സഹായത്താൽ അതിസാഹസികമായി റെയിൽവേ സ്റ്റേഷനിലെത്തിച്ചേർന്നു. ലിവീവിൽ വെച്ച് എമിഗ്രേഷൻ നടത്തി അവിടെ നിന്നും അയൽരാജ്യമായ ഹംഗറിയുടെ തലസ്ഥാനമായ ഗുദാപെസ്റ്റിലേക്ക് വന്നു. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ 8 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തി. മാതൃരാജ്യത്തെത്തിയപ്പോഴാണ് സമാധാനത്തിന്റെ സുഖം അനുഭവിച്ചറിഞ്ഞതെന്ന് സുൽത്താന നബീർ പറയുന്നു. പുറത്തിറങ്ങാനൊന്നും കഴിഞ്ഞിരുന്നില്ല. ഫുഡും കാര്യങ്ങളും ഞങ്ങള് ആ ഒരു ടൈമിൽ ഗ്രോസറി ഓപ്പൺ ആയത് എന്തൊക്കെ പോയി എടുത്ത്, അല്ലാണ്ട് ഞങ്ങൾ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. 2 കുപ്പി വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ. ഇന്ത്യൻ എംബസിക്ക് ഒന്നും ചെയ്യാനും കഴിയില്ല, ഹെൽപ്പൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. ഞങ്ങൾ അവര് എന്തെങ്കിലും ചെയ്യും ആ ഒരു പ്രതീക്ഷയിലാണ്, ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവരെന്തെങ്കിലും ചെയ്യും എന്നുള്ളത്. പക്ഷെ ആ ടൈമിൽ ഹോപ്പൊക്കെ പോയി. അത്രയും നാളവിടെ ഇരുന്നപ്പോ 5 ദിവസം കൊണ്ട് അവിടെ ഇരുന്നപ്പോ യുദ്ധം ഭാവിയെ പിടിച്ചുലയ്ക്കുമ്പോഴും 6 മാസം കഴിഞ്ഞാൽ ഇതേ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദമെടുക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സുൽത്താന നബീർ. TCV ന്യൂസ്, എരുമപ്പെട്ടി. വെങ്ങിനിശ്ശേരിയിൽ വീട്ടിലെത്തിയ യുവതി കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് 1.5 പവൻ തൂക്കം വരുന്ന സ്വർണമാല കവർന്നു. വെങ്ങിനിശ്ശേരി ശങ്കരമംഗലം ബസ് സ്റ്റോപ്പിന് സമീപം താമസിക്കുന്ന കുന്നപ്പള്ളി വീട്ടിൽ വേലായുധൻ ഭാര്യ തങ്കമണിയുടെ മാലയാണ് കവർന്നത്. തങ്കമണിയുടെ മരുമകൾ ഏഞ്ചൽ നടത്തുന്ന ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്തതിന്റെ ബാക്കിപ്പണം കൊടുക്കാനെന്ന് പറഞ്ഞാണ് യുവതി എത്തിയത്. വീടിന്റെ തിണ്ണയിൽ പണം വയ്ക്കുകയും അതെടുക്കാനായി ചെന്നപ്പോൾ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ സ്വർണമാല പൊട്ടിച്ചെടുത്ത് ഓടുകയുമായിരുന്നു. തങ്കമണിയുടെ കരച്ചിൽ കേട്ട് പേരക്കുട്ടി ഇന്ദ്രജിത്ത് ഓടി വരികയും തുടർന്ന് നാട്ടുകാരുമൊത്ത് സ്ത്രീയെ റോഡിൽ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. ഒരു മഴ ചാറിയാ മതി, കൃഷിപ്പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്ക്. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ, ആരെ വിളിക്കാം, ആരോട് പറയാം. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ ടിവിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ലേ, നമ്മുടെ കാശുകൊണ്ടല്ല, കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള വിഷനാണെങ്കിൽ കണക്ഷൻ തന്നിട്ടങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവർ ആ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും. കേരള വിഷൻ വാർത്തകൾ തുടരുന്നു. അന്തിക്കാട് പെരിങ്ങോട്ടുകര റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധ സമര പരിപാടികൾ ശക്തമാക്കി പുത്തൻപീടിക ആക്ഷൻ കൌൺസിൽ. പ്രതിഷേധത്തിന്റെ ഭാഗമായി ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നാട്ടിക വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആക്ഷൻ കൌൺസിൽ കൺവീനർ സ്റ്റാൻലി തട്ടിലിന്റെ നേതൃത്വത്തിൽ നാട്ടിക സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ നേർവഴി മനുഷ്യാവകാശ സംരക്ഷണ സമിതി സെക്രട്ടറി നവീന ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കൌൺസിൽ ട്രഷറർ വിജോ ജോർജ് അധ്യക്ഷനായിരുന്നു. ആക്ഷൻ കൌൺസിൽ രക്ഷാധികാരി അജയൻ മേനൂത്തുപറമ്പിൽ, ആക്ഷൻ കൌൺസിൽ ചെയർമാൻ വി സജിത്ത്, പൊതുപ്രവർത്തകൻ ഉമ്മർ പഴുവിൽ തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വനിതാ കമ്മീഷന്റെയും കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്ത്രീ ശാക്തീകരണം ജില്ലാതല ശില്പശാല KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഷിജി ശിവജി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീല ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കടങ്ങോട് പഞ്ചായത്തിലെ യുവതി ക്ലബ്ബ് സെമിനാർ സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷവും സ്ത്രീ സമൂഹവും എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. അവളിടം യുവതി ക്ലബ്ബ് പ്രസിഡന്റ് സുഗിത അനിൽകുമാർ അധ്യക്ഷയായി. അഡ്വക്കേറ്റ് ES സീനത്ത്, MO അശ്വതി, ദിൽന ദീപക്, രമ്യ ഷാജി എന്നിവർ സംസാരിച്ചു. വീട്ടമ്മ, അത്ലറ്റ് ഡ്രൈവർ, തെങ്ങുകയറ്റം, നർത്തകി, പാർലിക്കാട് വാലിപ്പറമ്പിൽ വീട്ടിൽ VK ബാബുവിന്റെ ഭാര്യ S കവിതയുടെ മികവുകൾ എണ്ണിയാൽ തീരില്ല. ഒന്നിനും സമയമില്ലെന്ന് എപ്പോഴും പറയുന്ന മലയാളി വീട്ടമ്മമാർക്ക് റോൾ മോഡൽ ആവുകയാണ് കവിത. കുടുംബശ്രീ പ്രവർത്തകയും പാലക്കാട് വെസ്റ്റ് വുമൺസ് ഫെഡറേഷൻ ലേബർ ബാങ്ക് കോർഡിനേറ്ററുമായ കവിത മികച്ച അത്ലറ്റ് കൂടിയാണ്. കോഴിക്കോട് നടന്ന സ്റ്റേറ്റ് തല മത്സരത്തിൽ ഡിസ്കസ് ത്രോയിലും വാക്കിംഗിലും റണ്ണിംഗ് റിലേ മത്സരങ്ങളിലും മെഡലുകൾ വാരിക്കുട്ടിയ ഈ വീട്ടമ്മ നവംബർ 27 വാരാണസിയിൽ നടന്ന നാഷണൽ ലെവൽ മീറ്റിൽ ഡിസ്കസ് ത്രോ വാക്കിംഗ് മത്സരങ്ങളിൽ 3rd സ്ഥാനം നേടി. ഇനി ജപ്പാനിൽ നടക്കാനിരിക്കുന്ന ഇന്റർനാഷണൽ മീറ്റിൽ പങ്കെടുക്കണമെന്നാണ് കവിതയുടെ ആഗ്രഹം. പക്ഷേ സാമ്പത്തികം ഒരു വിലങ്ങ് തടിയാണ്. മത്സരിക്കാനായി ഏതെങ്കിലും സ്പോൺസറെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കവിത. കാർഷിക മേഖലയിലും കവിതയുടെ ഇടപെടലുകൾ വളരെ ശ്രദ്ധേയമാണ്. തെങ്ങ് കയറ്റവും പാടശേഖരങ്ങളിൽ ട്രാക്ടർ ഓടിക്കുന്നതും
യന്ത്രവൽകൃത ഞാറുനടിയിലുമൊക്കെ കവിത ഭംഗിയായി കൈകാര്യം ചെയ്യും. ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പാലക്കാട് വുമൺസ് ഫെഡറേഷൻ ലേബർ ബാങ്കിന് കീഴിലുള്ള നിരവധി വനിതകൾക്ക് പരിശീലനം നൽകുന്നതിന്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്നതും ഈ വീട്ടമ്മ തന്നെയാണ്. പല പഞ്ചായത്തുകളും പോയിട്ട് നമ്മൾ തെങ്ങ് കയറ്റത്തിൻ്റെ പരിശീലനം കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ട്രാക്ടർ ഓടിക്കും. അത് മറ്റുള്ളവർക്ക് എല്ലാ സ്ത്രീകൾക്കാണ് നമ്മൾ പരിശീലനം കൊടുക്കാറുണ്ട്. അതുപോലെ നടീൽ മിഷൻ കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട്. സാംസ്കാരിക വകുപ്പിന്റെ വജ്രജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായി മോഹിനിയാട്ടവും അഭ്യസിച്ച കവിത ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ വെച്ച് അരങ്ങേറ്റവും പൂർത്തിയാക്കി. ഭർത്താവ് ബാബു, മക്കളായ ഭാഗ്യലക്ഷ്മി, സീതാലക്ഷ്മി എന്നിവരുടെ പൂർണ്ണ പിന്തുണയും ഈ വീട്ടമ്മയുടെ നേട്ടങ്ങൾക്ക് പുറകിലെ കരുത്താണ്. എ ടി എമ്മിൽ നിന്ന് കിട്ടിയ തുക പോലീസിൽ ഏൽപ്പിച്ച യുവാവ് മാതൃകയായി. ആറാട്ടുപുഴ സ്വദേശി ചെന്നറ വീട്ടിൽ സുധീഷിന് മാപ്രാണം സെന്ററിലുള്ള സ്റ്റേറ്റ് ബാങ്ക് എ ടി എമ്മിൽ നിന്നാണ് 10,000 രൂപ ലഭിച്ചത്. സുഹൃത്തിന്റെ എ ടി എം കാർഡുമായി പണം എടുക്കാൻ പോയതായിരുന്നു സുധീഷ്. മെഷീൻ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മെഷീനിൽ പണം പുറത്തു വന്നിരിക്കുന്ന നിലയിൽ കണ്ടത്. തുടർന്ന് സുധീഷ് പണം ഇരിങ്ങാലക്കുട പോലീസിൽ ഏൽപ്പിക്കുകയും പോലീസ് പണം ബാങ്ക് അധികൃതർക്ക് കൈമാറുകയും ചെയ്തു. താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർക്ക് എപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രത്തിൽ ചരിത്ര പഠന സെമിനാർ സംഘടിപ്പിച്ചു. പ്രൊഫസർ ലിറ്റി ചാക്കോ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു. മംഗലപ്പുഴ സെമിനാരി ചരിത്ര അധ്യാപകൻ ഡോക്ടർ സിൻഡോ ചിറ്റിലപ്പള്ളി, കൺവീനർ മാത്യൂസ് കരേടൻ, ഫാദർ ജോമോൻ അറയ്ക്കപ്പറമ്പിൽ, ട്രസ്റ്റി ജോൺസൺ നേരപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർ പഞ്ചായത്ത് ജെൻഡർ റിസോഴ്സ് സെന്റർ, കുടുംബശ്രീ, സി ഡി എസ് എന്നിവയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണവും റാലിയും നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീന നാസർ ഉദ്ഘാടനം ചെയ്തു. സി ഡി എസ് ചെയർപേഴ്സൺ അനിത സുരേഷ് അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ, കമ്മ്യൂണിറ്റി കൌൺസിലർ പിങ്കി രാജു തുടങ്ങിയവർ സംസാരിച്ചു. ജലക്ഷാമം രൂക്ഷമായ നഗരസഭാ വാർഡുകളിൽ മാർച്ച് 16 മുതൽ കുടിവെള്ള വിതരണം ആരംഭിക്കുമെന്ന് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കൌൺസിൽ യോഗത്തിൽ അറിയിച്ചു. നഗരസഭയുടെ ഔദ്യോഗിക ചടങ്ങുകളിൽ പ്രതിപക്ഷ കൌൺസിലർമാരെ അവഗണിക്കുന്നത് സ്ഥിരം സംഭവമായി തുടരുകയാണെന്ന് കോൺഗ്രസ് വിഭാഗം കൌൺസിലർ ബിജു സി ബേബി ആരോപിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. കൌൺസിലർമാരായ പി എം സുരേഷ്, ടി സോമശേഖരൻ, കെ കെ മുരളി, ഗീതാ ശശി, ബിജു സി ബേബി തുടങ്ങിയവർ സംസാരിച്ചു. മുത്രത്തിക്കരയിലെ റിട്ടയേർഡ് അധ്യാപികയായ ഭാര്യമതിക്ക് കൃഷി എന്നാൽ ജീവിതം തന്നെയാണ്. കൃഷിയെ ജീവശ്വാസമായി കാണുന്ന ടീച്ചർ 75 വയസ്സിലും കൃഷിയിൽ സജീവമാണ്. അധ്യാപന കാലത്ത് പഠിപ്പിച്ച വിദ്യാലയങ്ങളിലൊക്കെ കാർഷിക ക്ലബ്ബുകൾ രൂപവൽക്കരിച്ച് കുട്ടികളിൽ കൃഷിയാഭിമുഖ്യം വളർത്തിയെടുക്കാൻ യത്നിച്ച ടീച്ചറെ കുട്ടികൾ പച്ചക്കറി ടീച്ചർ എന്നായിരുന്നു വിളിച്ചത്. വിരമിച്ചിട്ടും കൃഷിയെ കൈവിടാതെ ചുറ്റുവട്ടത്തെ വീട്ടമ്മമാർക്കും കുട്ടികൾക്കും പച്ചക്കറി തൈകളും കൃഷി സംബന്ധമായ അറിവുകളും നൽകിപ്പോന്ന ഭാനുമതി ടീച്ചറെ കൃഷിപാഠം ടീച്ചറെന്ന് നാട്ടുകാരും വിളിച്ചു. ആര് വന്നാലും ഞാൻ എന്തെങ്കിലും രണ്ട് വിത്തോ രണ്ടോ തൈ കൊടുക്കാതെ വീടില്ല. പിന്നെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. നന്ദിക്കര സ്കൂളിൽ വെച്ച് തന്നെ പച്ചക്കറി ടീച്ചറിനെ കുട്ടികൾ വിളിക്കാറ്. ഇവിടെ കൂട്ടുകാരെന്നെ വിളിക്കുക കൃഷിപാഠം എന്നാണ്. അമ്മയും പ്രായവും ഒന്നുമല്ല പ്രശ്നം, നമ്മുടെ മനസ്സാണ്. കൃഷിയിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വേറൊരു തൊഴിലിൽ നിന്ന് കിട്ടും. കാർഷിക കുടുംബത്തിൽ ജനിച്ച ഭാനുമതി 10 വയസ്സുള്ളപ്പോൾ മുതൽ മാതാപിതാക്കൾക്കൊപ്പം കൃഷിപ്പണികളിൽ സഹായിച്ചു പോന്നിരുന്നു. 75 വയസ്സിലെത്തി നിൽക്കുമ്പോഴും ടീച്ചർ കൃഷിയെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. മുത്രത്തിക്കരയിലെ 50 സെന്റുള്ള പുരയിടത്തിൽ ഇപ്പോഴും പലവിധ പച്ചക്കറികൾ നട്ടുവളർത്തുന്നു. ജൈവവളം നൽകിയാണ് കൃഷി ചെയ്യുന്നത്. കാണാനെത്തുന്നവർക്ക് പച്ചക്കറി തൈകൾ നൽകിയാണ് ഇവർ മടക്കി അയക്കുക. വീടിന് നാലുപാടുമായി മണ്ണിലും ഗ്രോ ബാഗുകളിലുമായി 50-ലേറെ ഇനം പച്ചക്കറിയാണ് ടീച്ചർ കൃഷി ചെയ്യുന്നത്. പലതരം വാഴകളും കിഴങ്ങു വർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളും ഇലച്ചെടികളുമെല്ലാം ഇവിടെയുണ്ട്. ഇവയുടെ വിത്തും തൈകളും ആവശ്യക്കാർക്ക് നൽകും. പറപ്പൂക്കര പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലേക്കും കുട്ടികൾക്ക് കൃഷി ചെയ്യാൻ ഭാനുമതി ടീച്ചർ എല്ലാ വർഷവും സൗജന്യമായി വിത്തും തൈകളും നൽകിപ്പോരുന്നുണ്ട്. ചുറ്റുവട്ടത്തുള്ളവർക്കും സഹ അധ്യാപകരായിരുന്നവർക്കും ഇവ നൽകും. കാർഷിക സർവകലാശാലയുടെ കൃഷി വിജ്ഞാന പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ടീച്ചർ തന്റെ കൃഷി അറിവുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും പകർന്നു നൽകാറുണ്ട്. വീടുകളിൽ നിത്യേന ഉപയോഗിക്കുന്ന കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, മഞ്ഞൾ, മുരിങ്ങ തുടങ്ങിയവയുടെ എല്ലാം വിത്തും തൈകളും നൽകി വീടുകളിലും നട്ടുപിടിപ്പിക്കാൻ ഇവർ പ്രേരിപ്പിക്കും. പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന പഴം വിളയുന്ന ഷുഗർ വാഴ എന്ന പേരുള്ള കാവേരി വാഴ കള്ളിക്കടവിൽ വീട്ടിൽ ടീച്ചർ നട്ടുവളർത്തുന്നുണ്ട്. ഇതിന്റെ 50 തൈകളാണ് ആവശ്യക്കാർക്ക് സൗജന്യമായി നൽകിയത്. നിരവധി ഔഷധ ചെടികളും ഭാനുമതി ടീച്ചർ കൃഷി ചെയ്യുന്നു. പെൻഷനായ വർഷം ഞാൻ ഒരു ജൈവ കൃഷി, അന്ന് 20 വർഷം മുമ്പാണ് ജൈവ കൃഷി എന്ന് കേട്ടു തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഒരു ജൈവ കൃഷി ക്ലാസ്സിൽ ആദ്യമായിട്ട് എനിക്ക് 2 ദിവസം പങ്കെടുക്കാൻ പറ്റിയുള്ള ആ അറിവുകൾ
എന്നും തുടർന്നുകൊണ്ടിരിക്കണം. ആ അവിടെ നിന്ന് കിട്ടിയ ഊർജ്ജമാണ് പിന്നെ എനിക്ക് കൂടുതൽ ഈ കൃഷിയെ ഇങ്ങനെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ് വന്നതും. കൃഷി എല്ലാവരിലും എത്തിക്കണം എന്നുള്ള കൂടുതലൊരു ഒരു വാശിയോടെ തന്നെയാണ് ഞാൻ ചെയ്തിരുന്നത്. ആർക്ക് ആര് വന്നാലും ഞാൻ എന്തെങ്കിലും രണ്ട് വിത്തോ രണ്ടോ തൈ കൊടുക്കാതെ വിടില്ല. പിന്നെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ വിശ്രമ ജീവിതം പൂർണ്ണമായും കൃഷിക്കായി സമർപ്പിക്കുകയായിരുന്നു ഈ മാതൃക അധ്യാപിക. 20 വർഷമായി ഇവർ സ്വയം മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കിയാണ് കൃഷി ചെയ്യുന്നത്. ജീവാമൃതമടക്കമുള്ള ജൈവവളം നിർമ്മിക്കുന്നതിൽ ഭാനുമതി ടീച്ചർ പരിശീലനവും നൽകുന്നുണ്ട്. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് മികച്ച സമ്മിശ്ര കർഷകയ്ക്കുള്ള ആത്മാ പുരസ്കാരം നൽകി ഭാനുമതി ടീച്ചറെ അംഗീകരിച്ചിരുന്നു. പറപ്പൂക്കര പഞ്ചായത്തിന്റെ മികച്ച വനിതാ കർഷകയ്ക്കുള്ള പുരസ്കാരവും ഭാനുമതി ടീച്ചർക്ക് ലഭിച്ചിട്ടുണ്ട്. മണ്ണിനെ സ്നേഹിക്കാനും അധ്വാനിക്കാനുമുള്ള മനസ്സുണ്ടെങ്കിൽ ഓരോ വീട്ടിലേക്കും ആവശ്യമായ പച്ചക്കറികളും പഴങ്ങളും സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചെടുക്കാനാകുമെന്ന് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് വയോധികയായ ഈ അധ്യാപിക. പടിയൂർ അക്ഷര അംഗൻവാടിക്ക് സ്വന്തമായി വഴി വേണമെന്ന ആവശ്യത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അടിയന്തരമായി ഇടപെടണമെന്ന് BJP ആവശ്യപ്പെട്ടു. BJP മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട, മണ്ഡലം സെക്രട്ടറി ഷിത്രാജ്, വാർഡ് മെമ്പർ ശ്രീജിത്ത് മണ്ണായിൽ, ജനറൽ സെക്രട്ടറി VG ഗോപാലകൃഷ്ണൻ, പാർലമെന്ററി പാർട്ടി ലീഡർ ബിജോയ് കളരിക്കൽ എന്നിവരടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി നാഷണൽ വിമൻസ് ഫ്രണ്ട് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും നടത്തി. ചാവക്കാട് മുല്ലത്തറയിൽ നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി മുനിസിപ്പൽ ചത്തുരത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം വിമൻ ഇന്ത്യ വുമൻ സംസ്ഥാന സമിതി അംഗം റഹാനത്ത് സുധീർ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ വിമൻസ് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ഷഹർബാൻ അധ്യക്ഷത വഹിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ വിശുദ്ധ ഖുറാനിന്റെ കൈപ്പട തയ്യാറാക്കിയ തൃശൂർ സ്വദേശി ജലീന ഹുസൈനെ ഉപഹാരം നൽകി ആദരിച്ചു. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാല വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. പൊതുയിടങ്ങളിൽ വനിതകളുടെ സുരക്ഷയും അവകാശങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി TK ബിന്ദ്യ പ്രഭാഷണം നടത്തി. വരന്തരപ്പിള്ളി കാരിക്കുളം കടവിലേക്ക് പെർമിറ്റുള്ള സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ലെന്ന് പരാതി. ബസ്സുകൾ സർവീസ് നടത്താതിരിക്കുന്നത് മൂലം വിദ്യാർത്ഥികളും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടുകയാണ്. പൗണ്ടിലും പുലിക്കണ്ണിയിലും ഇറങ്ങി ഓട്ടോ വിളിച്ചാണ് യാത്രക്കാർ വീടുകളിലെത്തുന്നത്. പ്രശ്നത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് സുരേഷ് ചെമ്മനാടൻ, നിയോജക മണ്ഡലം സെക്രട്ടറി റെയിൻസൺ വരന്തരപ്പിള്ളി എന്നിവർ MLA KK രാമചന്ദ്രന് നിവേദനം നൽകി. കാട്ടൂർ രാമൻകുളം പൊന്നനം ലിങ്ക് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്വകാര്യ വ്യക്തി തടഞ്ഞു. തന്റെ സ്ഥലം കയ്യേറിയാണ് റോഡ് നിർമ്മാണം നടത്തുന്നതെന്നാരോപിച്ചാണ് സ്വകാര്യ വ്യക്തി റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്തിയത്. കോടതിയിലടക്കം പരാതി നൽകിയതായും ഇയാൾ പറഞ്ഞു. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്വകാര്യ വ്യക്തിയുമായി ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ല. സ്വകാര്യ വ്യക്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിയോഗിച്ച കമ്മീഷൻ സ്ഥലത്തെത്തുകയും തർക്കമുള്ള സ്ഥലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു. ആലപ്പാട് പുള്ള് സഹകരണ ബാങ്കിലെ അംഗങ്ങളായ 25 പേർക്ക് സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള സഹകരണ അംഗ സമാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ച ചികിത്സാ ധനസഹായം CC മുകുന്ദൻ MLA വിതരണം ചെയ്തു. പ്രസിഡന്റ് KV ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. ചാടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV ഇന്ദുലാൽ, വൈസ് പ്രസിഡന്റ് PK ഓമന തുടങ്ങിയവർ സംസാരിച്ചു. ചികിത്സാ ധനസഹായമായി ക്യാൻസർ ഡയാലിസിസ് രോഗികൾക്ക് 25,000 രൂപയും കിടപ്പ് രോഗികൾക്ക് 15,000 രൂപയും ഹൃദയരോഗികൾക്ക് 10,000 രൂപയും വീതമാണ് വിതരണം ചെയ്തത്. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജല ഗുണനിലവാര പരിശോധനാ ലാബിന്റെ ഉദ്ഘാടനവും ഹൈസ്കൂൾ ക്ലാസ് മുറികളുടെ ശിലാസ്ഥാപനവും നടന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അടിസ്ഥാന പരിശോധനകൾ മാത്രമാണ് ജലപരിശോധനാ ലാബിൽ സംഘടിപ്പിക്കാനാവുക. ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികളും തുടർന്ന് പൊതുജനങ്ങളും കൊണ്ടുവരുന്ന സാമ്പിളുകളായിരിക്കും പരിശോധിക്കാൻ സൗകര്യമൊരുക്കുക. അതത് സ്കൂളുകളിലെ ശാസ്ത്ര അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരിക്കും പരിശോധനകൾ. 1 കോടി രൂപ ചെലവിലാണ് ക്ലാസ് മുറികളും ടോയ്ലറ്റ് ബ്ലോക്കും ഉൾപ്പെടെയുള്ള കെട്ടിട സമുച്ചയം പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്നത്. യോഗത്തിൽ ചുവന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര പരിസരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത DYFI മങ്ങാട് ചാത്തങ്കുളം യൂണിറ്റുകൾ മാതൃകയായി. മങ്ങാട്ടുകാവ് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി കുതിരവേല കഴിഞ്ഞതോടെ ക്ഷേത്ര പരിസരത്ത് കുമിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് DYFI പ്രവർത്തകർ നീക്കം ചെയ്തത്. LS അങ്കിത, PO ബിബിൻ, VS അർജുൻ എന്നിവർ നേതൃത്വം നൽകി. ഊരകം ALP സ്കൂളിൽ വനിതാ ശിശുക്ഷേമ പ്രവർത്തക കൂട്ടായ്മയും വായനാ കൂട്ടായ്മയും നടന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം
ശ്രീകൃഷ്ണകുമാറും പ്രമുഖ കലാസാഹിത്യ പ്രവർത്തക സുചിത്ര വി പ്രഭു നിർവഹിച്ചു. സ്കൂൾ പി ടി എ പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയപ്പുറം അധ്യക്ഷനായി. അംഗനവാടി അധ്യാപകരായ ഷീല വത്സൻ, അനുപമ എന്നിവരെയും ബ്ലോക്ക് ക്ഷേമകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബറിനെയും ചടങ്ങിൽ ആദരിച്ചു. രക്ഷിതാക്കളുടെ കൈയെഴുത്ത് മാസികയായ പൗർണമിയും കുട്ടികളുടെ രചനയായ മലർവാടിയും പ്രകാശനം ചെയ്തു. എഴുത്തുകാരി മീന അരവിന്ദ് തന്റെ കൃതികൾ വിദ്യാലയ ലൈബ്രറിയിലേക്ക് കൈമാറി. കടപ്പുറം പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതി പ്രദേശങ്ങൾ ജില്ലാ കളക്ടർ ഹരിത വി കുമാർ സന്ദർശിച്ചു. വട്സ് സ്കൂൾ, സുനാമി കോളനി മാലിന്യ സംസ്കരണം തുടങ്ങിയ പദ്ധതി പ്രദേശങ്ങളാണ് കളക്ടർ സന്ദർശിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന താജുദ്ദീൻ, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ബെന്നി ജോസഫ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ എന്നിവരും കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ വിരമിക്കുന്ന പ്രധാന അധ്യാപകർക്കും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും യാത്രയയപ്പ് നൽകി. എൻ കെ അക്ബർ എം എൽ ഉദ്ഘാടനം ചെയ്തു. ഡിഇഒ ഇൻചാർജ് ബീന ജോൺ അറക്കൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ടി വി മദനമോഹനൻ, എഇഒമാരായ എ മൊയ്തീൻ, വി കെ നാസർ, കെ ആർ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ചാവക്കാട് കോടതി യൂണിറ്റ് വനിതാ സബ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു. എ ഐ എൽ യു വനിതാ സബ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് പ്രസന്ന വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും വനിതാ സബ് കമ്മിറ്റി കൺവീനറുമായ അഡ്വക്കേറ്റ് വി ബി പ്രിയദർശിനി, ജില്ലാ കമ്മിറ്റി അംഗം വനിതാ സബ് കമ്മിറ്റി ജോയിന്റ് കൺവീനർ അഡ്വക്കേറ്റ് കെ കെ സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. ലോക വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീത സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ഇ സുഷമ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, മെമ്പർമാരായ കെ ബി ബബിത, സ്വപ്ന പ്രദീപ്, കുടുംബശ്രീ ചെയർപേഴ്സൺ നഗുല, ഡോക്ടർ എൻ രേഖ തുടങ്ങിയവർ സംസാരിച്ചു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി പഞ്ചായത്ത് സി ഡി എസിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. സി ഡി എസ് ചെയർപേഴ്സൺ നഗുല പ്രമോദ് അധ്യക്ഷയായി. ബോധവൽക്കരണ ക്ലാസ്, പുസ്തക പ്രകാശനം, റാലി, ഫ്ളാഷ് മോബ് എന്നിവ നടന്നു. നാട്ടിക പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു. വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള റാലി നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നടന്ന വനിതാ ദിനാഘോഷ ചടങ്ങ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. മികച്ച സംരംഭകരെ അദ്ദേഹം ആദരിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ കമലം ശ്രീകുമാർ അധ്യക്ഷയായി. സ്ത്രീ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസിന് അഡ്വക്കേറ്റ് കണ്ണൻ നേതൃത്വം നൽകി. വനിതാ ദിനത്തോടനുബന്ധിച്ച് അളകപ്പനഗർ പഞ്ചായത്ത് കുടുംബശ്രീ ജെൻഡർ റിസോഴ്സിന്റെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ രാജവീശ്വരി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ ഗിരിജ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. ബി എം എസ് കുന്നംകുളത്ത് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. സംസ്ഥാന സമിതി അംഗം അശ്വതി സജിത്ത് ഉദ്ഘാടനം ചെയ്തു. ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രസന്ന വാസവൻ അധ്യക്ഷയായി. സാമൂഹ്യ പ്രവർത്തക വിജയലക്ഷ്മി, നഗരസഭാ കൗൺസിലർമാരായ ഗീതാ ശശി, രേഷ്മ സുനിൽ, സോഫിയ ശ്രീജിത്ത്, ബി എം എസ് ജില്ലാ പ്രസിഡന്റ് എം കെ ഉണ്ണികൃഷ്ണൻ, ട്രഷറർ സേതു തിരുവെങ്കിടം, സെക്രട്ടറി കെ കെ തിലകൻ എന്നിവർ സംസാരിച്ചു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് മഹിളാ മോർച്ച നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ മഹിളാ സംഗമവും സെമിനാറും നടത്തി. വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെന്ന വിഷയത്തിൽ നടന്ന സെമിനാറും മഹിളാ സംഗമവും ശ്രീലങ്കൻ റേഡിയോ മുൻ ഡയറക്ടറും ഗ്രന്ഥകാരിയുമായ ലതിക വിവേകാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം സ്വദേശി സുരഭി സബിത്തിനെ ചടങ്ങിൽ ആദരിച്ചു. മഹിളാ മോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് സജിത സുഭാഷ് അധ്യക്ഷയായിരുന്നു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. അധ്യാപിക കളത്തിപ്പറമ്പിൽ ബേബി കമലയെ വീട്ടിൽ ചെന്ന് ആദരിച്ചു. വിദ്യാർത്ഥി പ്രതിനിധികളും അധ്യാപക പ്രതിനിധികളും ബേബി കമലയുമായി സംവദിച്ചു. ആളൂർ താഴേക്കാട് പൌരസമിതിയുടെ നേതൃത്വത്തിൽ മാലിന്യ പ്ലാന്റിനെതിരെ താഴേക്കാട് മുതൽ കല്ലേറ്റുംകര സെന്റർ വരെ പന്തം കൊളുത്തി പ്രകടനം നടത്തി. രക്ഷാധികാരി സോമൻ ചിറ്റേത് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ബിജു മുല്ലശ്ശേരി, ടി ഐ ബാബു, സുരേഷ് ചെറുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി.
ആവശ്യത്തിലേറെ സർക്കാർ വാഹനം സ്റ്റേഷനിൽ ഉണ്ടായിട്ടും പോലീസുകാർക്ക് പുറത്തിറങ്ങണമെങ്കിൽ തള്ളി നടക്കേണ്ട അവസ്ഥ. വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ നിലവിൽ 4 ജീപ്പുകളുണ്ടെങ്കിലും ആവശ്യത്തിന് എത്തിപ്പെടാൻ ഒന്നിനും കഴിയുകയില്ല. ദിവസവും വർക്ക്ഷോപ്പുകളിൽ കയറിയിറങ്ങേണ്ട അവസ്ഥയാണ്. ഒട്ടുമിക്ക ദിവസങ്ങളിലും സ്റ്റേഷനിന്റെ വിവിധ ഭാഗങ്ങളിൽ വാഹനം പണിമുടക്കി കിടക്കുന്ന അവസ്ഥയാണ്. മറ്റു പലയിടങ്ങളിലും ഉപയോഗിച്ച് കാലഹരണപ്പെട്ട വാഹനമാണ് ഇവിടേക്ക് ലഭിക്കുന്നതെന്നാണ് ആക്ഷേപം. പലപ്പോഴും പോലീസുകാർ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത്. കടപ്പുറം പഞ്ചായത്തിലെ ഇരട്ടപ്പുഴ സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് സംബന്ധിച്ച് എൻ കെ അക്ബർ MLA, ജില്ലാ കളക്ടർ ഹരിത വി കുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു. താൽക്കാലികമായി ഉദയ വായനശാലയിൽ തന്നെ ക്ലാസ് നടത്തുന്നതിനും പുതിയ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കടപ്പുറം പഞ്ചായത്ത് സ്കൂളിനാവശ്യമായ സ്ഥലം വാങ്ങുന്നതിനും തീരുമാനമായി. സ്ഥലം ലഭിക്കുന്ന മുറയ്ക്ക് MLA ഫണ്ടോ മറ്റു ഫണ്ടുകളോ പ്രയോജനപ്പെടുത്തി സ്കൂളിനെ കെട്ടിടം നിർമ്മിച്ചു നൽകാമെന്ന് MLA യോഗത്തിൽ അറിയിച്ചു. യോഗത്തിന് ശേഷം MLA, ജില്ലാ കളക്ടർ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ ഇരട്ടപ്പുഴ സ്കൂളും വായനശാലയും സന്ദർശിച്ചു. എത്രയും വേഗം ഇരട്ടപ്പുഴ സ്കൂളിലെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പുതിയ കെട്ടിടം നിർമ്മിക്കുകയാണ് ലക്ഷ്യമെന്ന് MLA ജില്ലാ കളക്ടറും അറിയിച്ചു. ഇരട്ടപ്പുഴയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചേരുന്ന രണ്ടാമത്തെ ഓഫ്ലൈൻ മീറ്റിംഗ് ആണ്. നേരത്തെ കളക്ടറേറ്റിന് വരെ യോഗം ചേർന്നിരുന്നു. ഇപ്പോൾ രണ്ടാമതായിട്ടും വീണ്ടും ഞങ്ങൾ യോഗം ചേർന്നിരിക്കുന്നു. വായനശാലയിൽ ആരംഭിച്ചിട്ടുള്ള ഈ പ്രവർത്തനം താൽക്കാലികമായ ഒരു 6 മാസം കൂടി തുടരണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് വളരെ ആത്മാർത്ഥതയോടുകൂടി താൽക്കാലിക സംവിധാനം ഒരുക്കിയ ഉദയ വായനശാല കമ്മിറ്റി ഭാരവാഹികളെ ഞങ്ങളുടെ യോഗം ചേർന്ന് പ്രത്യേകം അഭിനന്ദിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനം തുടരണമെന്ന് തീരുമാനിച്ചു. പ്രമേഹം മൂലം മുറിച്ചു മാറ്റിയ കാലിന് പകരം കൃത്രിമ കാലുമായി കഴിയുന്ന ഗൃഹനാഥനും കുടുംബത്തിനും സഹായ ഹസ്തവുമായി തളിക്കുളം ലയൺസ് ക്ലബ്ബ്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്ന എടത്തിരുത്തി പയ്യന്നൂർ സ്വദേശി രമേശ് നടുവിൽപുരയ്ക്കും കുടുംബത്തിനുമാണ് തളിക്കുളം ലയൺസ് ക്ലബ്ബ് സ്നേഹത്തണലായത്. കൃത്രിമ കാൽ വെച്ച് സൈക്കിൾ ചവിട്ടാൻ തുടങ്ങിയ രമേശിന് തളിക്കുളം ലയൺസ് ക്ലബ്ബ് നൽകിയത് പുതിയ സൈക്കിളാണ്. ലോട്ടറി വിൽപ്പന നടത്താൻ ഉപകരിക്കുന്ന സൈക്കിളിനൊപ്പം ലോട്ടറി ടിക്കറ്റ് എടുക്കാനുള്ള ധനസഹായവും BA വിദ്യാർത്ഥിനിയായ മകൾ ആദരിക്ക് പരീക്ഷാ ഫീസും ലയൺസ് ക്ലബ്ബ് നൽകുകയായിരുന്നു. ലയൺസ് ക്ലബ്ബ് ജില്ലാ കോർഡിനേറ്റർ KM അഷ്റഫ് സൈക്കിളും ധനസഹായവും കൈമാറി. ക്ലബ്ബ് പ്രസിഡന്റ് RI സക്കറിയ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്കിന് കീഴിലെ പെൻഷൻകാർ ആമ്പല്ലൂരിൽ യുദ്ധവിരുദ്ധ സംഗമം നടത്തി. കൊടകര, വരന്തരപ്പിള്ളി, നെന്മണിക്കര, പുതുക്കാട്, മറ്റത്തൂർ, അളഗപ്പ നഗർ, തൃക്കൂർ യൂണിറ്റുകളിലെ വനിതാ സബ് കമ്മിറ്റി അംഗങ്ങൾ യുദ്ധവിരുദ്ധ പ്ലക്കാർഡുകളുമായി തെരുവിലണിനിരുന്നു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB സംഗമം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MK ശാന്തകുമാരി അധ്യക്ഷയായി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ മാർച്ച് 28-29 തീയതികളിൽ നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി ഡ്രൈവേഴ്സ് യൂണിയൻ CITU എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. CITU വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറിയും എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമായ S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. KV രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM അഷ്റഫ്, CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി തുടങ്ങിയവർ നേതൃത്വം നൽകി. വിധവക്ഷേമ സംഘം കേച്ചേരി ചിറന്നല്ലൂർ യൂണിറ്റ് സമ്മേളനം വിധവക്ഷേമ സംഘം സംസ്ഥാന രക്ഷാധികാരി MD രാജീവ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം കൗസല്യ ഊട്ടുമഠത്തിൽ അധ്യക്ഷയായി. ജില്ലാ രക്ഷാധികാരി ബാബുരാജ് കേച്ചേരി, ജനറൽ സെക്രട്ടറി കോമളവല്ലി, സെക്രട്ടറി ലീല തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി അന്നക്കര GLP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു. മുരളി പെരുന്നിൽ MLA ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ ചെലവിട്ടാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. മുരളി പെരുന്നിൽ MLA സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KR രവീന്ദ്രൻ, പ്രധാന അധ്യാപിക KS ശാലിനി തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ ക്ഷീരകർഷക സംഗമം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിലെ കർഷകർ പങ്കെടുത്തു. ചേലക്കര പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് ചേലക്കരയിൽ വിളംബര റാലി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ മണിക്കണ്ഠനെ CDS ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ ആദരിച്ചു. ഏറ്റവും കൂടുതൽ തവണ CDS മെമ്പർമാരായ രാധ, കാർത്തിയാനി എന്നിവരെ വൈസ് ചെയർപേഴ്സൺ സൈനബ ആദരിച്ചു.
അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കാർഷിക സർവകലാശാലയിൽ സെമിനാറും ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചു. എംപ്ലോയീസ് അസോസിയേഷൻ വനിതാ ഫോറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അന്താരാഷ്ട്ര വനിതാ ദിനാചരണം. എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സുജാത അധ്യക്ഷത വഹിച്ചു. വനിതാ ഫോറം കൺവീനർ എം നിഷ, സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് ജിജി, കില ജെൻഡർ സ്കൂൾ ഓഫ് ലോക്കൽ ഗവേണൻസ് കോർഡിനേറ്റർ ഡോക്ടർ കെ പി എൻ അമൃത തുടങ്ങിയവർ സംസാരിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് കുടുംബശ്രീയുടെയും ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീപക്ഷ നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി പുസ്തക പ്രകാശനവും വനിതകളെ ആദരിക്കലും സെൽഫ് ഡിഫൻസ് ക്ലാസും സംഘടിപ്പിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. സിഡിഎസ് ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ പുസ്തക പ്രകാശനം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിൽഷാ സുധീർ വനിതകളെ ആദരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മതിലകം ബ്ലോക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. എ പവിഴം അധ്യക്ഷത വഹിച്ചു. കെ കെ വിജയലക്ഷ്മി, ബി സി രാമനാഥൻ, കെ യു സുബ്രഹ്മണ്യൻ, സി സരള, സി ശ്യാമള, എൻ കെ സലീല തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണ്ണ ഗ്രാമിന് 4,940 രൂപ, സ്വർണം പവന് 39,520 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂർ നഗരസഭ വനിതാ ചെയർപേഴ്സണെ BJP വനിതാ കൗൺസിലർമാർ ഉപരോധിച്ചു. ബൈപ്പാസിലെ തെരുവ് വിളക്കുകൾ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഉപരോധത്തിനിടയാക്കിയത്. കരുവന്നൂർ പനംകുളത്ത് കേരയിലിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനായി ഉദ്യോഗസ്ഥർ വരുന്നതറിഞ്ഞ് നാട്ടുകാർ തടിച്ചുകൂടിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പ്രതിഷേധിക്കാനെത്തിയത് സ്ത്രീകളടക്കമുള്ള നാട്ടുകാർ. ഏനാമാവ് വടക്കേ കൂഞ്ചിറ കോൾപ്പടവിലെ രണ്ടാം പൂക്കൃഷിയും ഇലക്കരിച്ചിൽ രോഗഭീഷണിയിൽ കൃഷിവകുപ്പിലെ വിദഗ്ധ സംഘം കോൾപ്പടവിൽ പരിശോധന നടത്തി. മതിലകത്ത് ദേശീയപാതാ വികസന പ്രവർത്തനങ്ങളുടെ മറവിൽ അനധികൃത മണ്ണെടുപ്പ്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കി. ഇരിങ്ങാലക്കുടയിൽ ചപ്പുചവറുകൾക്ക് തീയിടുന്നതിനിടെ പൊള്ളലേറ്റ് വീട്ടമ്മ മരിച്ചു. തൊമാന സ്വദേശിനി ചന്ദ്രികയാണ് മരിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.